പ്രിയമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ പ്രത്യാശ മാസത്തിൽ പങ്കുചേർന്നിരിക്കുന്ന ധന്യരായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷമാണ് എളിദാസന് ശുശ്രൂഷയ്ക്കായി എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം. ഈ എളിവനായ ബലഹീനതകളുള്ള എന്നെയും പ്രാർത്ഥനയും വഹിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. കർത്താവ് സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. രണ്ട് സന്ദേശങ്ങൾ യൂട്യൂബിലുണ്ട്. ഒന്ന് പുതിയ എന്നൊരു സന്ദേശം, അത് യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ്. അതിനുശേഷം കഴിഞ്ഞ ഞായറാഴ്ച അങ്കിയോ തോർത്തോ എന്നൊരു സന്ദേശം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പൗർവിഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്താൽ അത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ വരുന്നതായിരിക്കാം. എങ്ങനെ അത് പറയുന്നേ? സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അല്ലേ? ആ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. യു വിൽ ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻസ്. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ട കോമഡിയുടെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല നല്ല സന്ദേശങ്ങൾ കിട്ടും, അത് നിങ്ങൾ അനുഗ്രഹമാകും. അതുകൊണ്ട് എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം മുതൽ നമ്മൾ ചിന്തിച്ചു. 1 അധ്യായത്തിൽ ഒരു പുതിയ ദൈവിക വെളിപ്പാട് കാണുകയാണ്. 2 അധ്യായത്തിൽ പുതിയ വീഞ്ഞ് കാണുന്നു. 3 അധ്യായത്തിൽ പുതിയ ജനനം കാണുന്നു, ഉയരത്തിൽ ജനിക്കണം. 4 അധ്യായത്തിൽ പുതിയ ആരാധന കാണുകയാണ്. 5 അധ്യായത്തിൽ പുതിയ സൗഖ്യം കാണുന്നു. 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം പുതിയ ഒരു മന്നയുടെ വെളിപ്പാട് കാണുകയാണ്. 7 അധ്യായത്തിൽ കർത്താവ് പറയുന്നു പുതിയ മഹോത്സവം, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു ഇന്നുകൊണ്ട് പുതിയ മഹോത്സവം, ആത്മാവിൻ്റെ ഒരു മഹാ ഉത്സവത്തെക്കുറിച്ച് കാണുന്നു. 8 അധ്യായത്തിൽ ഒരു പുതിയ നിയമം കാണുകയാണ്. പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ, വേശ്യാവൃത്തി പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ കർത്താവ് ക്ഷമയുടെ ഒരു പുതിയ നിയമം കൊടുക്കുകയാണ്. 9 അധ്യായത്തിൽ പുതിയ കാഴ്ച, അതാണ് 9 അധ്യായത്തിൽ കാണുക. പ്രവിലെ കുടനായ മനുഷ്യന് സൗഖ്യം കിട്ടുന്നു. 9 അധ്യായത്തിൽ അവൻ ആ കാഴ്ച കിട്ടിയപ്പോൾ അവനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. ദേവാലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അവനെ ക്രിസ്തു കാണുന്നു. അവിടെ ഒരു എൻകൗണ്ടർ ഉണ്ടാകുകയാണ്. ആ എൻകൗണ്ടറിൻ്റെ തൽഫലമായിട്ട് 10 അധ്യായത്തിൽ പുതിയ ഇടയൻ വെളിപ്പെടുകയാണ്. ആ പുതിയ ഇടയന് ചുറ്റും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട, പുതിയ കാഴ്ച കിട്ടിയ, പുതിയ എണ്ണം പ്രാപിച്ച, പുതിയ ആരാധനയുള്ളവരെല്ലാം വട്ടം ചുറ്റിയിരിക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുകയും അവ അന്യശബ്ദം തിരിച്ചറിയായെങ്കിൽ അന്യനെ വിട്ട് ഓടിപ്പോവുകയും ചെയ്തുകൊണ്ട് പുതിയ ഇടയനെ ചുറ്റുമിരിക്കുന്ന കാഴ്ച. 10 അധ്യായം. 11 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഉയർപ്പിൻ്റെ ഒരു വലിയ സന്ദേശം കാണുകയാണ്. ഈ ന്യൂ കമ്മ്യൂണിറ്റി ഒരു റിസൺ കമ്മ്യൂണിറ്റിയാണ്. അതായത് അവരോട് ക്ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ ഒരു പുനരുദ്ധാനത്തിൻ്റെ, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിലൂടെ ലഭിക്കപ്പെടുന്ന പുനരുദ്ധാനത്തിൻ്റെ അനുഭവം. അതുകൊണ്ട് 11 അധ്യായത്തിൽ ഈ ക്രിസ്തുവിന് ചുറ്റും ഇരിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റി, പുതിയ എണ്ണം പ്രാപിച്ചവർ, അവരൊരു ഉയർക്കപ്പെട്ട സമൂഹമാണ്. പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞവരാണ്. 11 അധ്യായത്തിൽ ലാസറസിൻ്റെ ഉയർപ്പാണ്. 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ചർച്ച വളരുകയാണ്. യവനന്മാർ കർത്താവിനെ തേടി വരുന്നു. ജാതി എന്നില്ല, യഹൂദൻ എന്നില്ല, യവനൻ എന്നില്ല, ദാസൻ എന്നില്ല, സ്വന്തം എന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല. എല്ലാ മതത്തിൻ്റെ വേലിക്കെട്ടുകളും തകർത്തുകൊണ്ട് ദൈവസഭ വളരുന്നതാണ് 12 അധ്യായത്തിൽ. 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ പുതിയ ഒരു വെളിപ്പാട് കാണുകയാണ്. സൺ ഓഫ് മാൻ കെയിം ടു ദ എർത്ത് നോട്ട് ടു ബി സേർവ് ബട്ട് ടു സേർവ് ആൻഡ് ഗീവ് ഹിസ് ലൈഫ് എസ് എ റാൻസം ഫോർ മെനി. മർക്കോസ് പറയുന്ന സുവിശേഷം അന്വർത്ഥമാക്കിക്കൊണ്ട് മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടി അല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ വേണ്ടി കർത്താവ് വന്നിട്ട് പാദ ശുശ്രൂഷ ചെയ്യുന്ന കാര്യമാണ് കാണുക. അതുകൊണ്ടാണ് പറയുക, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവർ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഇങ്ങനെ ചെയ്യണം. പുതിയ ഒരു കാഴ്ചപ്പാട് ഇവിടെ കൊടുക്കുകയാണ്. ലീഡർഷിപ്പിൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാട്, ലീഡർഷിപ്പ് ടു സേർവ് നോട്ട് ടു ബി സേർവ്ഡ്, ടു സേർവ് നോട്ട് ടു ബി സേർവ്ഡ്, ടു സേർവ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള ആണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെന്ന് കാണിക്കുന്ന ഒരു വലിയ വെളിപ്പാട് അവിടെ കാണുകയാണ്. അത് ഒരു ന്യൂ പാരഡിമാണ്, ഒരു പുതിയ മാതൃകയാണ്. കാരണം പൊതുവേ എല്ലാവരും എന്താണ്, വലിയ വലിയ ലീഡേഴ്സൊക്കെ വരുമ്പോൾ അവരെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, വെഞ്ചാമരം വീശിക്കൊണ്ട് ചുറ്റും പരിചാരികൾ നിൽക്കുന്നു, അടിയൻ അങ്ങയുടെ കെട്ടുകൊണ്ട് ഇതാ ഓച്ചാനിച്ച് നിൽക്കുന്ന 1000 അടിമകളെ കാണുന്നു, അല്ലെങ്കിൽ സേവകരെ കാണുന്നു. അങ്ങനെ ആ ഒരു വലിയ സങ്കല്പത്തിന് വിരുദ്ധമായി ലോകത്തിൽ ആദ്യമായിട്ട് മറ്റൊരു ലീഡർഷിപ്പ് സംവിധാനമാണ്, ഒരു വെളിപ്പാടാണ്, ഒരു ദർശനമാണ് കൊണ്ടിരിക്കുക. താണ്ട് അവരുടെ നേതാവ് തോർ വസ്ത്രമൂരി വെച്ച് തോർത്തുകൊടുത്ത് നിലത്തിരിക്കുകയാണ്. എന്തിനാണ്? പാദം കഴുകാനാണ്. പാദം കഴുകിക്കൊണ്ട് നിലത്തിരിക്കുന്ന മഹാനായ നേതാവിനെ കണ്ടുകൊണ്ട് അവിടെ ഒരു പുതിയ വെളിപ്പാട് കാണുകയാണ്. ആ വെളിപ്പാടാണ് ശുശ്രൂഷയുടെ വെളിപ്പാട്. കാരണം യോഹന്നാനെ നമ്മൾ നോക്കുമ്പോൾ മരുരൂപമലയുടെ
ആ വലിയ തേജസ്കരണം കാണുന്നില്ല. അവരുടെ വസ്ത്രം അല്ലെങ്കിൽ ആർക്ക് വിളക്കി വെളുപ്പിക്കാനാവാത്തതുപോലെയുള്ള ആ വലിയ തേജസ്കരണത്തിന് പകരം മറ്റൊരു തേജസ്കരണമാണ് അവിടെ കാണുക. യജമാനായ ദൈവം ദാസനായി മാറുന്ന മഹത്തായ വെളിപ്പാട്. അവിടെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായത്തിലേക്ക് നാം കാണുക. ഒരു കൺവെൻഷൻ നടക്കുകയാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു സംഭവമാണ്. ഒരു യുവ പ്രഭാഷകൻ അവിടേക്ക് വരുന്നു. കുറ്റം പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കില്ല, ഞാൻ കുറ്റം പറയുന്നവനല്ല, പേര് പറയത്തില്ലല്ലോ. എങ്കിലും വളരെ സങ്കടത്തോടെ അവിടെ പ്രായമുള്ള ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, വണ്ടിയിൽ വന്നിറങ്ങിയ കൺവെൻഷൻ നടക്കുകയാണ്, ദൈവദാസൻ എന്ത് ചെയ്ത ഇറങ്ങി വരുന്നില്ല, അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് എല്ലാവർക്കും അത്ഭുതം, അദ്ദേഹം വന്നു എന്നറിഞ്ഞു വരുന്നില്ല. പിന്നാണ് അറിഞ്ഞത് സ്റ്റേജിൽ ഇരുന്ന അതിൻ്റെ സംഘാടകർ ചെന്ന് ഡോറ് തുറന്ന് സ്വീകരിക്കാത്തതിനാൽ അദ്ദേഹം വിമുഖനായി കാറിൽ തന്നെ ഇരിക്കുകയാണ്. ചെന്ന് സ്വീകരിക്കാത്ത ഇതിനെ എവിടെയെല്ലാമാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. പ്രായമുള്ളൊരു ദൈവദാസം വരുമ്പോൾ ബായി എടുക്കുന്ന തെറ്റല്ല, കാരണം ഞാൻ ആയിരക്കണക്കിന് ദൈവദാസന്മാരുടെ ബായി എടുത്തിട്ടുള്ളതാണ്. പ്രായമുള്ളവരുടെയൊക്കെ ശുശ്രൂഷിക്കുന്നു, അത് ബഹുമാനമാണ്. പക്ഷേ നമ്മുടെ അകത്ത് എപ്പോഴും ഒരു ചിന്ത വേണം, ഞാൻ ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയല്ല ഇവിടേക്ക് വന്നത്, ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് ഒരു വലിയ ബോധ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയാണ്. ഓരോരുത്തരും ഓർക്കുക, ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. പാദ ശുശ്രൂഷകൾ ഏവർക്കും ചെയ്യുവാൻ നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് ജടാവതാരം ചെയ്ത ക്രിസ്തുവിനെ നാം അവിടെ കാണുകയാണ്. അപ്പോൾ ക്രിസ്തു വന്നത് എന്തിനാണ്? ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയല്ല, ശുശ്രൂഷിപ്പാൻ. യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായം മറക്കരുത്, യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായം. ആ സന്ദേശം യൂട്യൂബിലുണ്ട്, അങ്കിയോ തോർത്തോ എന്ന പേരിൽ. 14, 15, 16 അധ്യായങ്ങൾ അത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുകയാണ്. അതായത് ഈ പുതിയ കമ്മ്യൂണിറ്റി, ഈ പാദശുശ്രൂഷകൾ ലഭിക്കപ്പെട്ട യോഹന്നാൻ്റെ സുവിശേഷം മൊത്തത്തിൽ നാം ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 14 അധ്യായത്തിൽ അത് ദൈവം എനിക്ക് തന്ന ഒരു ദർശനമാണ്. അതൊരു ദൈവദാസൻ്റെ ക്ലാസ്സുകളിലൂടെ ലഭിച്ച ദർശനങ്ങൾ, സന്തോഷം അത് വീണ്ടും ചിന്തിക്കുവാൻ പര്യാപ്തമായി തീർന്നു. 14, 15, 16 അധ്യായങ്ങൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്. അവിടെ എന്താണ് നമ്മൾ കാണാൻ കഴിയുന്നത്? ഈ ക്രൈസ്തവ സമൂഹം അന്ന് ഈ പത്രോസിൻ്റെ സിംഹാസനം എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് എപ്പിസ്കോപ്പൽ സംവിധാനങ്ങളാണ്. വാട്ട് ഈസ് എപ്പിസ്കോപ്പസി എന്ന് ചോദിച്ചാൽ മേളിലോട്ട്, എപ്പിസ്കോപ്പൽ സംസ്കാരം എപ്പോഴും മേളിൽ നിന്ന് താപ്പോട്ട് വരുന്നതാണ്. അതായത് എല്ലാ ബഹുമാനത്തോടാണ് പറയുന്നത്, ഐ റെസ്പെക്ട് ഓൾ പീപ്പിൾ, ഐ റെസ്പെക്ട് ഓൾ ദ കമ്മ്യൂണിറ്റീസ് വിത്ത് ഓൾ റെസ്പെക്ട്. എന്താണ് എപ്പിസ്കോപ്പസി എന്ന് ചോദിച്ചാൽ താഴെ സാധാരണ ജനമാണ്, ആത്മായരാണ്, സാധാരണക്കാരാണ്. അതിൻ്റെ മുകളിൽ അടുത്ത ഒരു ഗ്രൂപ്പുണ്ട്, കന്യാസ്ത്രീകൾ കാണാം, അല്ലെങ്കിൽ അതിന് സേവനിമാർ കാണാം. അതിൻ്റെ മുകളിൽ പൗരോഹിത്യ സാധാരണ അച്ഛന്മാർ കാണും, അച്ഛന്മാരുടെ മുകളിൽ ആര് കാണും? ബിഷപ്പ് കാണും. ബിഷപ്പിൻ്റെ മുകളിൽ ആര് കാണും? ആർച്ച് ബിഷപ്പ് കാണും. ആർച്ച് ബിഷപ്പിൻ്റെ മുകളിൽ ആര് കാണും? കർദിനാൾ കാണും. കർദിനാളുടെ മുകളിൽ ആര് കാണും? പോപ്പ് കാണും. അങ്ങനെ ഹൈരാർക്കിക്കലായിട്ട് വരുന്ന സംവിധാനത്തിനാണ് എപ്പിസ്കോപ്പസി എന്ന് പറയുക. എപ്പിസ്കോപ്പസി ഹൈരാർക്കിലാണ്. എന്നാൽ പുതിയ നിയമസഭയുടെ യോഹന്നാൻ്റെ സഭ, യോഹന്നാൻ വെളിപ്പാട് കാണുന്നത് ഇറ്റ് ഇസ് നോട്ട് എപ്പിസ്കോപ്പൽ ബട്ട് ഇഗാലിറ്റേറിയൻ. അതായത് ആരും വലിയവരല്ലാത്ത, എന്നാൽ ടെക്നിക്കലായിട്ട് വലിയവർ കാണും. കാരണം ഓരോ അപ്പോസ്തലന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ തുടങ്ങി ആദിയായവരെ ദൈവം പുതിയ നിയമസഭയിലാക്കുമ്പോൾ അത് ടെക്നിക്കലായിട്ട് സ്ഥാനങ്ങൾ കാണുമെങ്കിലും അത് എപ്പിസ്കോപ്പലല്ല, ഇഗാലിറ്റേറിയനാണ്. അതായത് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സഭാ വളർച്ചയെക്കുറിച്ചുകൂടെയൊക്കെ ചിന്തിക്കുവാൻ. കാരണം സഭാ വളർച്ചയ്ക്ക് ഒരു നൂതന വെളിച്ചം കൊടുത്ത ഒരു സഭയാണ് കൊറിയൻ സഭ. അതുകൊണ്ട് തന്നെ കൊറിയയിലൂടെ ഉണ്ടായ ഉണർവിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ നടത്തണമെന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. സമയബന്ധിതമായിട്ട് അതൊക്കെ ദൈവദാസന്മാരിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, പുതിയ നിയമസഭ എപ്പിസ്കോപ്പലല്ല, അത് ഇഗാലിറ്റേറിയനാണ്. അഥവാ അത് ഒരുമയുടെ, എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്ന, സേവിക്കുന്ന സഭയുടെ വെളിപ്പാടാണ് അവിടെ കാണുക. അത് എപ്പിസ്കോപ്പലല്ല, ബട്ട് അത് കരിസ്മാറ്റിക്കാണ്. അതാണ് 13 അധ്യായങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷത്തെ പരിശുദ്ധാത്മാവിന് വേണ്ടി പറയുക. അത്ര അധ്യായം 3 14 അധ്യായത്തിൽ പറയുന്നു, ഞാൻ പോകുന്ന നല്ലത്, ഞാൻ പോയാൽ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ അയക്കും. 15, 16 ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും നീതിയിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് നിങ്ങളോട് വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തെല്ലും. അപ്പം അത് കരിസ്മാറ്റിക്കാണ്. അപ്പോൾ പുതിയ നിയമസഭ എന്തിനാൽ നിയന്ത്രിക്കപ്പെടണം എന്നുള്ള കൃത്യവും വ്യക്തവുമായ ദർശനമാണ് യോഹന്നാൻ തരിക. പുതിയ നിയമസഭ എപ്പിസ്കോപ്പലല്ല, പുതിയ നിയമസഭ കരിസ്മാറ്റിക്കാണ്. എപ്പിസ്കോപ്പസി പുതിയ പാരമ്പര്യത്തിൽ ഈ കരിസ്മാറ്റിക് എന്ന് പറയുന്നിടത്ത് പോലും പുതിയ നിയമസഭയുടെ പുതിയ വെളിപ്പാട് ഈ എപ്പിസ്കോപ്പൽ അറിഞ്ഞോ അറിയാതെ വരുന്നുണ്ട്. സഭ, സഭയുടെ മുകളിൽ പാസ്റ്റർ, പാസ്റ്റർ മുകളിൽ സെക്ഷൻ പാസ്റ്റർ, സെക്ഷൻ പാസ്റ്റർ മുകളിൽ സെൻട്രൽ പാസ്റ്റർ, സെൻട്രൽ പാസ്റ്റർ മുകളിൽ റീജിയണൽ പാസ്റ്റർ, റീജിയണൽ പാസ്റ്റർ മുകളിൽ പ്രസിഡന്റ്.
ഓവർസിയർ എന്ന് പറയുമ്പോൾ നവീന എപ്പിസ്കോപ്പസിയാണ്. പക്ഷേ ഈ ഓവർസിയർ ആകുന്നതും സെൻട്രൽ പാസ്റ്റർ ആകുന്നതും, ഞാനും ഒരു സെൻട്രൽ പാസ്റ്ററാണേ, തെറ്റിദ്ധരിക്കരുത്, ഞാനും ഒരു സെൻട്രൽ പാസ്റ്റർ ആകുന്നു. ഞങ്ങൾ സാധാരണ സെൻട്രൽ പാസ്റ്റർ ആകുന്നു പറയുമ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട്, ഇച്ചിരി വയറൊക്കെ വരുമ്പം പറയുന്നുണ്ട് ക്വാളിഫൈഡ് ടു ബി എ സെൻറ്റർ എന്താ വേണം. അങ്ങനെയാണ് ജോമറ്റൊക്കെ ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം സെൻട്രൽ പാസ്റ്റർ ആകേണ്ട സമയം കഴിഞ്ഞ്, കാരണം സെൻറ്ററാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. അപ്പം ഇടയ്ക്ക് ജിബിന് സെൻറ്റർ വന്നായിരുന്നു, ശ്വാസം മുട്ടിയപ്പോൾ അവൻ കുറച്ച് ഇപ്പോൾ പിന്നെ വളരെ ഡയറ്റാണ്. പക്ഷേ മൂത്ത മാനസാന്തരം 3 മാസം എന്ന് പറയുന്ന പോലെ എല്ലാ മാനസാന്തരവും ഒരാഴ്ചക്കുള്ളിൽ നിൽക്കാറില്ല എന്നുള്ളത് മറ്റൊരു സത്യം. എങ്കിലും എൻ്റെ പൊന്നു പ്രിയമുള്ളത്, എന്താണ് ഈ ടെക്നിക്കലായിട്ട് ഇതെല്ലാം കാണും? ഞാൻ പലപ്പോഴും കാണുന്ന ഇത് നിങ്ങളെല്ലാവരും പങ്കുവെക്കണം കേട്ടോ. കാണുന്നത് അനങ്ങാൻ സമ്മതിക്കാത്ത സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പണിയില്ലാത്ത ഓരോരുത്തരെ സെക്രട്ടറി ആക്കും. പിന്നെ പുള്ളിയുടെ ഇന്ന പുള്ളിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. തെറ്റി. ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ച് ഈസ് നോട്ട് എപ്പിസ്കോപ്പൽ, ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ് ബൈ ഹോളി സ്പിരിറ്റ്. അതാണ് കരിസ്മാറ്റിക്കാണ്. അവിടെ ടെക്നിക്കലായിട്ട് തൻ്റെ ഭാഷ വേണം, തീർച്ചയായിട്ടും വേണം. അതൊരു ഭരണ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ നടത്തിപ്പുകൾക്ക് വേണ്ടി ഇതെല്ലാം വേണം. പക്ഷേ എല്ലാവരും ഓർക്കേണ്ട കാര്യമുണ്ട്, ഏതൊരു പ്രതിസന്ധിയുടെ മുമ്പിലും മുട്ടുമടക്കിയിട്ട് പരിശുദ്ധാത്മാവിനോട് എല്ലാവരും ഒരുമിച്ച് ആലോചന ചോദിക്കുന്ന സഭയുടെ പേരാണ് ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ച്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കരമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ വീണ്ടും പറയുകയാണ്, ബോർഡെന്നൊക്കെ പറഞ്ഞാൽ ചിലയിടത്ത് അങ്ങ് ഞെട്ടിച്ചു കളയും. പ്രത്യേകിച്ച് ചില വിദേശ സഭകളിലൊക്കെ ചർച്ച് ബോർഡ് എന്നൊക്കെ പറയുമ്പോഴത്തേന് പാസ്റ്റർ ആരാ? വി ഹയർ ഹിം. ഞാനോട് പറഞ്ഞിട്ടുണ്ട്, ഹീസ് ഹയർ ഹയർഡ്. അതുകൊണ്ടോ ഹയർ ചെയ്ത ഫയർ ചെയ്യും. നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫയർ ചെയ്യാം. ഹയറും ഫയറും ഒന്നും അല്ല കേട്ടോ പുതിയ നിയമസഭ, അത് കരിസ്മാറ്റിക്കാണ്. കരിസ്മാറ്റിക്കാണ്. എല്ലാ വിഷയങ്ങളുടെ മുമ്പിലും മുട്ടുമടക്കണം, ദൈവത്തോട് ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ബോർഡ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അല്ല. കാരണം ടെക്നിക്കലായിട്ട് നമുക്കൊരു ചർച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ, ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് മിനിറ്റ്സ് വേണം, പ്രസിഡൻ്റ് വേണം, കമ്മിറ്റി വേണം, ജനറൽ ബോഡി വേണം. പക്ഷേ ഈ ജനറൽ ബോഡിയും ജനറൽ കമ്മിറ്റിയും എല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ പൊന്നു പ്രിയരെ, അത് മിനിസ്റ്റ് വരാനും ടെക്നിക്കലുമായിട്ടാണ് ചെയ്യേണ്ടത്. എന്നാൽ ഓരോ പ്രതിസന്ധിയിലും മുട്ടുമടക്കുന്ന കമ്മിറ്റിക്കാർ, ഓരോ പ്രതിസന്ധിയിലും പാസ്റ്ററോടൊപ്പം നിന്ന് പാസ്റ്ററെ നമുക്ക് ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവസന്ധി ചോദിക്കുന്ന സെക്രട്ടറി, ആ സെക്രട്ടറിയും കമ്മിറ്റിക്കാരും പാസ്റ്ററും കൂടെ മുട്ടുമടക്കി പാസ്റ്റർ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുമ്പോഴാണ് അത് ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ച ആകുന്നത്. അതാണ് യോഹന്നാൻ പറയുന്ന ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ച് എന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. കഴിഞ്ഞ മാസങ്ങൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ചർച്ചിനെക്കുറിച്ച്, ചർച്ചിൻ്റെ വളർച്ച, എന്തുകൊണ്ടാണ് ചർച്ചിൻ്റെ വളർച്ച നിന്നത്? വെരി ക്രൂഷ്യൽ, ഇറ്റ് ഇസ് വെരി ക്രിറ്റിക്കൽ. ചർച്ചിൻ്റെ വളർച്ച നിൽക്കാൻ തുടങ്ങിയത് എന്ന് ആത്മീയരല്ലാത്ത ജഡീകരായ അനാത്മീകരായ വ്യക്തികൾ സഭാ നേതൃത്വത്തിൽ വന്ന് ബുദ്ധി കൊണ്ട് അവരെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് മുരടിച്ചു ദൈവസഭ. ദിസ് ഈസ് എ ഫാക്ട്, ദിസ് ഈസ് എ റിയൽ ഫാക്ട്. ഇതൊരു വളരെ വ്യക്തമായും ശക്തമായ ജഡീകരാത്മീയ നേതൃത്വത്തിൽ വരുന്നാൽ സഭയിൽ ജഡീകത വർദ്ധിക്കും, ആത്മീയ നേതൃത്വത്തിൽ വന്നാൽ അവിടെ സഭാ വളർച്ച ഉണ്ടാകും. കരമുയർത്തി പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച പ്രിയരെ, ഇഗാലിറ്റേറിയൻ നോട്ട് എപ്പിസ്കോപ്പൽ ബട്ട് കരിസ്മാറ്റിക്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നോട്ട് എപ്പിസ്കോപ്പൽ ബട്ട് കരിസ്മാ. അതുകൊണ്ട് ഞാൻ എപ്പിസ്കോപ്പസി വേണ്ടാന്നോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടാന്നോ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ, എപ്പിസ്കോപ്പലെല്ലാം ടെക്നിക്കലാണ്. ഒറ്റ കാര്യം, മുട്ടുമടക്കി പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുന്ന ദൈവസഭയുടെ വെളിപ്പാട് കണ്ടെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ വലിയ കനത്ത വല ഓരോരുത്തരും കൊടുക്കേണ്ടി വരും. കരമടിച്ച് സ്തുതിച്ചേ, സ്തുതിച്ചേ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. സങ്കടത്തോടെ പറയുക, അതിന് പരിശുദ്ധാത്മാവിനപ്പുറത്ത് ഒരു ബൈലവുമില്ല, പരിശുദ്ധാത്മാവിനപ്പുറത്ത് ഒരു ബൈലവുമില്ല. ഒരു സഭയിൽ എളിവനായി ഞാൻ ശുശ്രൂഷിക്കുകയാണ്, സങ്കടം പകർന്നുകൊണ്ട് പറയുകയാണ്. പ്രായമുള്ള വന്ദ്യനായ ദൈവദാസൻ്റെ ആ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു, അടുത്ത ആഴ്ച ഒരു അടിയന്തര ആവശ്യത്തിന് വേണ്ടി ജനറൽ ബോഡിയുണ്ട്. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ഇന്ന് പറയുന്നു, ഇവിടുത്തെ ബൈലോ അനുസരിച്ച് 2 ആഴ്ച അനൗൺസ് ചെയ്യാതെ ഇവിടെ എന്താണ് ജനറൽ ബോഡി നടത്താൻ ഒക്കത്തില്ല. അപ്പം അച്ചായൻ പറഞ്ഞു, ഒരു അടിയന്തര സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ അടിയന്തര സാഹചര്യം ഇപ്പോൾ വ്യക്തമാക്കണം, വ്യക്തമാക്കാത്തിടത്തോളം കാലം നടക്കത്തില്ല. അപ്പോൾ അച്ചായൻ പറഞ്ഞു, അല്ല പോട്ടെ, അത്യാവശ്യമായി ഇത് വേണമെന്നുള്ളൊരു കൈപൊക്ക് മിക്കവരും പൊക്കി, എന്നാൽ പിന്നെ നടത്തണോ? ബൈലോ അനുസരിച്ച് നടന്നാൽ മണി, എന്നെ സങ്കടപ്പെടുത്തിയതൊന്നുമല്ല. കനാനായ സമുദായത്തിൽപ്പെട്ട 2-3 കുഞ്ഞുങ്ങൾ, എളിയവനായ ഞാൻ
അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ബന്ധവും സ്വന്തമൊക്കെ ആയവരെ ആ ശുശ്രൂഷയെ പങ്കുചേർന്നിരുന്നു. യോഗം കഴിഞ്ഞപ്പോൾ അവരെൻ്റെ ചെവിയിച്ച് ഒരു ചോദ്യം ചോദിച്ചു, ഈസ് ദിസ് ചർച്ച്? ഈസ് ദിസ് ചർച്ച്? ഇതാണോ സഭ? ഐ വാസ് ടോട്ടലി അപ്സെറ്റ്. ഈസ് ദിസ് ചർച്ച്? ചർച്ച് ഷുഡ് നോട്ട് ബി കൺട്രോൾഡ് ബൈ കമ്മിറ്റി. കമ്മിറ്റി വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, ടെക്നിക്കലാണ് വേണം, കാരണം കമ്മിറ്റി റിപ്പോർട്ട് വേണം, മിനിറ്റ്സ് വേണം, അതെല്ലാം ഓഡിറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ ഓരോ കാര്യത്തിനും മുട്ടുമടക്കുന്ന കരിസ്മാറ്റിക് ചർച്ചാണ്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതപ്പെട്ട ചർച്ചാണ്. 14-13 അധ്യായങ്ങളാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി മാറ്റിവെച്ചേക്കുന്നത്. കാരണം യോഹന്നാൻ കമ്മ്യൂണിറ്റി തുടങ്ങുകയാണ്, ചർച്ച് തുടങ്ങുകയാണ്. പുറത്ത് പുതുജന്മം പ്രാപിച്ച ദേവാലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജാതി വ്യവസ്ഥകളും ഉച്ചനീചത്വങ്ങളില്ലാത്ത ആ സമൂഹത്തോട് പറയുന്നു, ഇറ്റ് മസ്റ്റ് ബി കരിസ്മാറ്റിക്. നിങ്ങൾക്ക് ആലോചന തരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. എളിവനായ എന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭയുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി വിളിച്ചു. ഞാനോട് ഉൾപ്പെട്ട ആ സഭ വിഷയത്തിൽ ചെന്ന് പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. MBA MSW സോഷ്യോളജിയും ഒക്കെ കഴിഞ്ഞ പുതിയ ഒന്ന് പറഞ്ഞു, യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം. യുവാക്കൾ പ്രാതിനിധ്യം കൊടുത്തപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചു, 3 ആഴ്ച സഭായോഗത്തിന് വന്നില്ലെങ്കിൽ കാരണം കാണിക്കണം, പിഴയിടണം, 4-ാമത്തെ ആഴ്ച ടെർമിനേറ്റ് ചെയ്യണം. ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു, 3 ആഴ്ച വരാത്തവനെ ടെർമിനേറ്റ് ചെയ്യുക അല്ലട മക്കളെ വേണ്ടത്. പോയിരുന്ന് കയ്യേക്കാലെ പിടിച്ച് അവനെ രാവിലെ പോയി ഉണർത്തി കുളിപ്പിച്ച് വണ്ടിയെ കയറ്റി യോഗത്തിന് കൊണ്ടുവരണം. അതാണോ ചെയ്യേണ്ടത്? ടെർമിനേഷനാണോ? പറഞ്ഞു, ഏത് വേണം? ഞങ്ങളെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു മദ്യപാനെ അച്ഛാൻ വരത്തില്ലെങ്കിൽ രാവിലെ പോയി ഉണർത്തി കുളിപ്പിച്ച്, അയ്യോ എന്നാ പാടാന്നറിയോ, കുളിപ്പിച്ച് കഴിപ്പിച്ച് ഷർട്ട് തേച്ചിട്ട്, കാരണം പുള്ളി പറഞ്ഞ് തേച്ചതില്ല എന്നാ പിടിച്ചോ, തേച്ചു തരാം, തേച്ചും കൊടുത്ത് ഉരുക്കി വലിച്ച് വണ്ടിയെ കയറ്റി ഇരുന്ന് ആ ഇരി വന്നിരുന്നപ്പോൾ അവൻ്റെ ഭൂതമിളകി വിട്ടുപോയി. അങ്ങനെയൊക്കെ എത്രയോടെ രക്ഷപ്പെട്ടു. ടെർമിനേറ്റും ചെയ്യാനാണോ കമ്മിറ്റി? അല്ല. ഹൗ ക്യാൻ വി ബ്രിങ്? എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം? കണ്ണുകളെല്ലാം അടച്ച് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ച് പൗരുഷനെ ഓർത്തും പ്രാർത്ഥിക്കണം. എന്തിനാൽ നയിക്കപ്പെടണം? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. ഓരോ കാര്യത്തിനും പഴയ നിയമത്തിലെ ഒരു കൺസെപ്റ്റ് കാണുന്നുണ്ട്, ഊറീമും തുമ്മീമും. എന്താ? ചെറിയതായ ഓരോ കാര്യത്തിന് പോലും അവരെടുത്തിരുന്നു ഊറീമും തുമ്മീമും. ഊറീമും തുമ്മീമും എടുത്തിട്ട് ഒരു കുഞ്ഞ് അവിടെ ഒരു പ്രശ്നം, ഉടനെ കമ്മിറ്റി കൂടുക അല്ല ചെയ്യേണ്ടത്, ദൈവമേ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? ഊറീമും തുമ്മീമും ഒരു പ്രതിസന്ധി, ദൈവമക്കൾ മുട്ടുമടക്കിയിട്ട് തീരുമാനിക്കുക, ഊറീമും തുമ്മീമും. പരിശുദ്ധാത്മാവെ നയിക്കണമേ. പുതിയ നിയമസഭ കർത്താവിൻ്റെ വരവടുത്തിരിക്കുക, അത് പൂർണ്ണമായും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടാൻ വേണ്ടി. അവിടെ ഏകാധിപത്യമല്ല, ജനാധിപത്യവും അല്ല ആവശ്യം. ചില പറയാറുണ്ട്, സഭ ജനാധിപത്യമാണോ? ജനാധിപത്യമല്ല. സഭ ഏകാധിപത്യമാണോ? ഓട്ടോക്രസിയാണോ? അല്ല. ചർച്ച് തിയോക്രസ്റ്റിക്കാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്താൽ, ദൈവത്തിന് വേണ്ടി ദൈവം നിയന്ത്രിക്കുന്നതാണ് സഭ. ദൈവത്താൽ ദൈവത്തിന് വേണ്ടി ദൈവം നിയന്ത്രിക്കുന്ന പുതിയ നിയമസഭ. ആ സഭയുടെ വെളിപ്പാട് ആഗ്രഹിക്കുന്നവരെല്ലാം കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സഭയല്ല, ഞാൻ അനാവശ്യമായി വിമർശിക്കുന്ന ഒരാളല്ല, പ്രത്യേകിച്ച് വ്യക്തിപരമായി ആരെയും വിമർശിക്കാത്ത ഒരു വ്യക്തിയാണ്. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ പൗരുഷനോടും നിൽക്കുന്നിടത്തോളം കാലം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനെ പോലും അനാവശ്യമായി മുറിക്കാൻ പാടില്ല. പക്ഷേ ചർച്ച്, ഇറ്റ് മസ്റ്റ് ബി കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ജഡീകരായവരെല്ലാം ആത്മീയ നേതൃത്വത്തിൽ ഇത് മാറണം. അതൊരു വ്യക്തി എന്നല്ല, ജഡീകതകളും സമ്പത്തും സ്വന്തം കീശ, അതല്ല സഭ പാദശുശ്രൂഷ ചെയ്യുന്നതാണ്. സ്വന്തം കീശയിലെ കാശ് നിനക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഇറക്കുന്നവനാണ് ലീഡർ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ചർച്ച് ലീഡർ. ഞാൻ എല്ലാ മക്കളോടും പറയും, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരാണ് ലീഡർ. ചർച്ച്, സഭയെ സ്നേഹിക്കുന്നവരെല്ലാവരും പ്രാർത്ഥിച്ച്, ദൈവസഭ പ്രത്യാശയുടെ മഹോത്സവം നടക്കപ്പെടുകയാണ്. കേരളത്തിൽ വലിയൊരു സഭാ വളർച്ച ഉണ്ടാകണം. ഒറ്റ കാര്യമേ അതിനാവശ്യമുള്ളൂ, അത് ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടും.
ഓട്ടോക്രസി അല്ല. ഒരേ ഒരു പാർശ്വ എന്ന് പറയുമ്പോൾ ഏകാധിപതിയായി ഞാൻ പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടോണമെന്ന് പറയുന്ന പാർശ്വന്മാർ ശരിയല്ല. എടാ പോടാ പാടാ വിളിച്ച് എല്ലാവരും വേറിട്ടുന്ന സെൻട്രൽ പാർശ്വ ദൈവികമല്ല. ഞാനിവിടെ നിൽക്കുന്നത് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കുന്ന നേതൃത്വം. ഓരോ പ്രതിസന്ധിക്ക് മുമ്പിലും എങ്ങനെ എൻ്റെ സഭയെ കൊണ്ടുപോകാമെന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുന്ന നേതൃത്വം, അതിന് വിധേയപ്പെടുന്ന ജനസമൂഹം, ആ ഒരു വെളിപ്പാട് ഉള്ളിക്കണ്ട് പ്രാർത്ഥിച്ച് 14, 15, 16 അധ്യായങ്ങൾ പറയുന്നു. ന്യൂ ടെസ്റ്റമെൻറ് ചർച്ച് ഇസ് നോട്ട് എപ്പിസ്കോപ്പൽ ബട്ട് കരിസ്മാറ്റിക്.